മറ്റ് സമൂഹത്തിലെ വളരെ മോശമായ കാര്യങ്ങൾക്കൊക്കെ എതിരെ നിന്ന് സംസാരിക്കുന്ന ഒരു ടീച്ചറിനെയാണ് പിന്നീട് എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല ടീച്ചർ നമ്മുടെ ഏറ്റവും വലിയ ഒരു മൂവ്മെന്റ് ആയിട്ടുള്ള NAPM അതുപോലെ തന്നെ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റിന്റെ കേരളത്തിലെ കൺവീനർ ആണ്. അത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധയാർജ്ജ മേധാ പട്കർ ജി മേധാജിയുടെ നേതൃത്വത്തിലുള്ള ആ വലിയ മൂവ്മെന്റിലെ കേരളത്തിലെ ശക്തമായ നേതൃത്വമാണ് ടീച്ചർ. ടീച്ചറിന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആതിരപ്പള്ളിയിലെ ഇലക്ട്രിസിറ്റി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ആതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയ ഒരു സമരം, അത് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ച ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹം പോലെയുള്ള നല്ല ഗാന്ധിയൻ സമരമാർഗങ്ങളിലൂടെയാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടീച്ചറിന്റെ കുട്ടികളും ടീച്ചറിനൊപ്പം തന്നെ പല സമരങ്ങളിലും പങ്കെടുത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ട സമരങ്ങളിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ ഒക്കെ ടീച്ചറിന്റെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞാനിങ്ങനെ വായിച്ചു വായിച്ചുകൊണ്ടേയിരുന്നു ടീച്ചറിനെ കുറിച്ച്. അപ്പം ടീച്ചറിനെ നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കിട്ടിയത് വളരെ ഭാഗ്യമാണ്. കുട്ടികളിൽ ഒരു ഒരു വാക്കും ടീച്ചർ പറയുന്ന വാക്കുകൾ ഒരു വാക്കെങ്കിലും കുട്ടികളുടെ ഉള്ളിൽ ഉടക്കി നിന്നാൽ അതാണ് ഏറ്റവും വലിയ വിജയം നമ്മുടെ ഇതിൽ. മാത്രമല്ല ടീച്ചർ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ പല ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായി ഉണ്ടായ പല സമരങ്ങളിലും, അതായത് വളരെ മോശമായിട്ടുള്ള കുട്ടികളോടുള്ള വളരെ മോശമായിട്ടുള്ള ഇത് എല്ലാ കാര്യങ്ങളിലും ഒക്കെ ടീച്ചർ വളരെ ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും അതിന് ഒപ്പം നിന്നുകൊണ്ട് അങ്ങനെയുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്ത വലിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും ടീച്ചർ റിട്ടയർഡ് ആയെങ്കിലും അതിനേക്കാൾ വലിയൊരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വലിയ ഒരു പ്രചോദനമായി മാറും ടീച്ചറിന്റെ വാക്കുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ദിനത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചത് ഭാഗ്യം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കുസുമൻ ടീച്ചറിനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീകൃഷ്ണ വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിന്റെ പേരിലും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ ഓരോരുത്തരുടെ പേരിലും ടീച്ചറിനെ ഈ ഒരു പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ശ്രീ സാറേ. ടീച്ചറെ, ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഏതാണ്ട് 90 കുട്ടികൾ നമുക്ക് ഇതിൽ കയറിയിട്ടുണ്ട്. കുറച്ച് പേരൻസും സ്റ്റാഫും ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോ ടീച്ചറിന്റെ വാക്കുകൾക്കായിട്ട് ഞങ്ങള് കടവറ നിൽക്കുവാണ്. ടീച്ചറിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെല്ലാം ഒരു ഊർജം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ടീച്ചറിന്റെ ആ വാക്കുകൾക്കായിട്ട് പശ്ചിമഘട്ടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാവുന്നു. കാരണം പശ്ചിമഘട്ട മലനിരകൾ ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ചാലക്കുടി പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ മേധാ പട്കർ ജിയുമായിട്ട് ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട അവരുടെ സമരമാർഗങ്ങൾ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പൊ ടീച്ചറിനെ നേരിട്ട് കേൾക്കുമ്പോൾ വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഞങ്ങൾക്ക്. ആദരപൂർവ്വം ടീച്ചറെ ശ്രീ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു സംസാരിക്കാം. താങ്ക് യു. എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും അവരുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിസ്ഥിതി ദിനം ലോകത്തിങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധ കിട്ടാതെ പോകുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ദിനങ്ങൾ പറയുന്നത്. നമുക്കറിയാം, നമുക്ക് അമ്മമാർക്ക് വരെ ദിനമുള്ള ലോകമാണിത്. അമ്മ ഇല്ലാത്ത ഒരു ദിവസം നമുക്കില്ലല്ലോ. പക്ഷെ അവര് കൂടുതൽ ആദരവ് അർഹിക്കുന്നുണ്ട്. അവരെ പ്രത്യേകമായി പരിഗണിക്കുക, അതിനാണ് ആ ദിവസം വയ്ക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്, കുട്ടികൾക്ക്. നമ്മുടെ നെഹ്റുവിലെ പറഞ്ഞ കുട്ടികളുടെ ദിവസമായിട്ട് പറയുന്നു. അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ദിവസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പരിസ്ഥിതിയുടെ ദിനമായിട്ടാണ് ഈ June 5 പറയുന്നത്. സത്യത്തിൽ ഈ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, പരിസ്ഥിതിക്കായിട്ടൊരു ദിനമുണ്ടോ? എല്ലാ ദിനങ്ങളും പരിസ്ഥിതിയുടേതാണ്. നമ്മൾ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമി, ഈ പരിസ്ഥിതി, ഈ പ്രകൃതി, ഈ ചരാചരങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോ അതിനായിട്ട് ഒരു ദിനം എന്നുള്ളത് സത്യത്തിൽ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ
നമ്മളിൽ നിലനിൽക്കുന്ന ഭൂമിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാനും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മൂല്യം എത്ര വലുതാണ് എന്ന് ഓർക്കാനും വേണ്ടിയാണ് പരിസ്ഥിതി ദിനം എന്നൊരു ദിവസം വെച്ചിരിക്കുന്നത്. പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അന്യമായ ഒരു സാധനമൊന്നും അല്ല. ഞാനും നിങ്ങളും നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും ചേർന്നതിനെ തന്നെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഈ പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളെല്ലാവരും ഇന്ന് സ്കൂളിലായിരിക്കും. നിങ്ങളുടെ സ്കൂളിലേക്ക് ആരെങ്കിലും പ്രമുഖരായ ആളുകൾ വരും, അവര് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ വളരെ ഗംഭീരമായി നിങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ അതിഥി നിങ്ങൾക്ക് വേണ്ടി മരം നടും. നിങ്ങൾ ഓരോരുത്തരും സാധ്യമായ അധ്യാപകർക്ക് മരം നടും. കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മരം തന്നുവിടും. ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ നടക്കും. പക്ഷെ എല്ലാം കഴിഞ്ഞ 2 വർഷമായി. ഈ വർഷവും നമുക്ക് പറ്റിയില്ല. കഴിഞ്ഞ വർഷവും 2020-ലും 2021-ലും കുട്ടികൾ വീട്ടിലെത്തിക്കുകയാണ്. എല്ലാ ആഹ്ലാദങ്ങളുടെയും അപ്പുറത്ത് എന്നെ പോലെയുള്ള മുഴുവൻ ആളുകളെയും വിഷമിപ്പിക്കുന്ന സംഗതി നിങ്ങൾ വീട്ടിലിരിക്കുകയാണല്ലോ എന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്നത് നല്ല കാര്യമായിട്ട് ചോദിച്ചാലാണ്. പക്ഷേ ഈ പ്രായത്തിൽ നിങ്ങൾ ഈ സമയത്ത് വീട്ടിലിരിക്കേണ്ടവരല്ലോ. നിങ്ങൾ സ്കൂളിലിരിക്കേണ്ടവരാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം കളിചിരികളുമായി നടക്കേണ്ടതാണ്. നിങ്ങളുടെ അധ്യാപകരോടൊപ്പം പാഠഭാഗങ്ങൾ പഠിക്കേണ്ടവരാണ്. അങ്ങനെ എന്തെല്ലാം സഞ്ചരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രക്രിയയാണ്. അപ്പോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റുക, സ്കൂളിൽ നിന്ന് ക്യാമ്പസ് മുഴുവൻ നടക്കാൻ പറ്റുക, സഹപ്രവർത്തകരുമായി അതായത് നമ്മുടെ കൂട്ടുകാരുമായി സംസാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അറിവിന് മാത്രമല്ല നമ്മുടെ എല്ലാത്തരം ആഹ്ലാദങ്ങൾക്കും ഈ കൂട്ടുകാരും അധ്യാപകരും ക്യാമ്പസും വേണ്ടതല്ല. സ്കൂൾ എന്ന് പറയുന്നത് വളരെ സജീവമായ ഒരു ഒരു അവസ്ഥയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അല്ലാതെ കെട്ടിടത്തെ മാത്രമല്ല, ഇപ്പം നിങ്ങളില്ലാത്ത സ്കൂളുകൾ സ്കൂൾ കെട്ടിടമാണ്. കൃഷ്ണ സ്കൂൾ കെട്ടിടം എന്നാണ് അങ്ങനെ പറയുക. നിങ്ങളെ സംബന്ധിച്ച് സ്കൂളാകുന്നത് നിങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴാണ്. അധ്യാപകരുണ്ടാകുന്നത് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്. കുട്ടികൾ ഇല്ലാതാകുമ്പോൾ അധ്യാപകർക്ക് പ്രസക്തി ഇല്ലാതാകാണ്, സ്ഥാപനത്തിന് പ്രസക്തി ഇല്ലാതാകാണ്. അപ്പോ സജീവമായി നിൽക്കുന്നത് കുഞ്ഞുങ്ങൾ അവിടെ എത്തുമ്പോഴാണ്. അപ്പോ നിങ്ങൾ വീട്ടിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് എനിക്കുള്ള വലിയ സങ്കടം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശംസ, ഈ വർഷമെങ്കിലും, കഴിഞ്ഞ വർഷം ഒരു ദിവസവും പോകാൻ പറ്റിയില്ല, ഈ വർഷമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് നടന്നോ വാഹനങ്ങളിലോ പോകാൻ പറ്റട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ തോളത്ത് കയ്യിട്ട് നടക്കാൻ പറ്റട്ടെ. നമുക്ക് പരസ്പരം തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ എന്താണ്? നമ്മള് ഈ സ്പർശനം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരെയും കൂട്ടുകാരിയെ കണ്ട ഉടനെ തന്നെ കയ്യിലങ്ങ് ചേർത്ത് പിടിക്കുക. നമ്മള് അവിടെയാണ് നമ്മുടെ സൗഹൃദം ആരംഭിക്കുന്നത്. നമ്മൾ പോകുമ്പോ കൈ ഇട്ടിട്ടാണ് വിടാം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് പരസ്പരം സ്നേഹത്തോടുകൂടി ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഒരു പ്രകൃതി ഉണ്ടാകട്ടെ, ഒരു പരിസ്ഥിതി ഉണ്ടാകട്ടെ. ഏറ്റവും നേരത്തെ അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാം എന്ന സർക്കാരിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതാണ് ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലേക്ക് നേരിട്ട് വരണമെന്നും, ഈ സ്കൂൾ വളരെ പ്രസിദ്ധമാണ്, ആ നാട് വളരെ പ്രസിദ്ധമാണ്. ഞാൻ ആ നാടൊക്കെ കത്തിട്ടുള്ള ആളാണ്. ഞാനിപ്പോ ഇവിടെ തൃശ്ശൂർ ചാലക്കുടിയിലാണെങ്കിൽ അപ്പൊ അവിടെ വരണം എന്നാഗ്രഹമുണ്ട്. നിങ്ങൾ ക്ലാസ് മുറികളിലേക്ക് എത്തിയാൽ ക്ഷണിക്കുമെന്നും വിളിക്കുമെന്നും ഞാൻ വരുമെന്നും ഒക്കെയാണ് എന്റെ പ്രതീക്ഷ. അതൊക്കെ സാധ്യമാവട്ടെ. അപ്പോ നമുക്കിന്ന് സംസാരിക്കാനുള്ള ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ രണ്ട് അധ്യാപകരും പറഞ്ഞു. എന്നെ വിളിച്ചത് വിശാൽ സാറാണ്. സാറും ശ്രീജി സാർ എല്ലാവർക്കും എന്നെ ക്ഷണിച്ചതിനും എന്നെ പറ്റി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിനും ഒക്കെ നന്ദി പറയുന്നു. അതൊക്കെ അധികമാണ്. അത്ര കാര്യമോ അത്ര ഒരുപാട് കാര്യമൊന്നും ചെയ്ത ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മകൻ ജനിക്കുന്ന കാലത്താണ്
സത്യത്തിൽ. അതിനു മുന്നേ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രകൃതി ഉണ്ടാവുമല്ലോ. ഞാനൊരു കർഷകന്റെ മകളായിരുന്നു, ആണ് അച്ഛൻ മരിച്ചുപോയതുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ കൃഷിയാണ് എന്നെ ജീവിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ചത്. നമുക്ക് ജോലി കിട്ടുന്നതുവരെ ഈ കാർഷിക വൃത്തിയിലൂടെ എന്റെ കുടുംബം കൃഷിക്കാരായതുകൊണ്ടാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോ എപ്പോഴും പ്രകൃതിയുമായി, പരിസ്ഥിതിയുമായി, കൃഷിയുമായി, മരങ്ങളുമായി, ചെടികളുമായി, പാടവുമായി, പുഴകളുമായി, നെല്ലുമായി ഒക്കെ ബന്ധപ്പെട്ട്, കുരുമുളക്, റബ്ബർ ഇങ്ങനെ എല്ലാ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഒപ്പം തന്നെ ആടിനെ മേച്ച്, പശുവിനെ മേച്ച്, പൂത്തുകളെയും കാളകളെയും മേച്ച്, നെൽവയലിൽ കിളികളെ ആട്ടി ഓടിക്കാൻ സ്ഥിരമായി പോയി നിന്ന്, അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അതിന്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇപ്പോഴും പശുക്കളെ വളർത്തുന്നുണ്ട്, ആടുകളെ വളർത്തുന്നുണ്ട്, കോഴികളെ വളർത്തുന്നുണ്ട്, വളർത്തുന്നുണ്ട്. അപ്പോ നിങ്ങളോടിത് പറയുന്നത് വീമ്പടിക്കാനല്ല, നമ്മൾ ജീവിക്കേണ്ടത് ഈ പ്രകൃതിയിലെ എല്ലാവരോടും സമരസപ്പെട്ടുകൊണ്ടാകേണ്ടതുണ്ട് എന്ന് പറയാനാണ്. ഇപ്പൊ നിങ്ങളുടെ സാറ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് മരം നടലുണ്ട്, നിങ്ങൾ എല്ലാവരും മരം നടും. ഒപ്പം തന്നെ നിങ്ങൾ ഇതിനു മുന്നേ നട്ട് വളർത്തിയ ഏതെങ്കിലും നിങ്ങളുടേതായ ഇഷ്ടപ്പെട്ട ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ചിത്ര ഫോട്ടോ എടുക്കും, അത് നിങ്ങൾ ഇടും എന്നൊക്കെ. ഈ പ്രകൃതിയുമായി നമ്മൾ അടുക്കുന്നതിന്റെ ഓരോരോ വഴികളാണത്. അതാണിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും സ്നേഹത്തോടുകൂടി ഇതുവരെ സ്മരിച്ചിരുന്ന, ആദരവോടുകൂടി സ്മരിച്ചിരുന്ന സുന്ദർലാൽ ബഹുഗുണ എന്ന പരിസ്ഥിതി ആചാര്യൻ മരണപ്പെട്ടുപോയി. അദ്ദേഹം ചെയ്തതെന്താണ്, അദ്ദേഹത്തോടുള്ള ഒരു ആദര സൂചകമായിട്ടുകൂടി ഇന്നത്തെ ഈ പരിപാടി നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മളെല്ലാവരും മനസ്സിൽ അദ്ദേഹത്തോട് ഒരു ആദരാഞ്ജലി അർപ്പിക്കുക. കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും, തലയിൽ ഒരു വെളുത്ത ടവലൊക്കെ കെട്ടിയിട്ട് താടി, അതിനേക്കാൾ വെളുത്ത ഒരു താടിയുമായിട്ട് ഒരു വൃദ്ധം. അദ്ദേഹം സിസ്കോ മൂവ്മെന്റിന്റെ സഹകരിച്ച് പ്രവർത്തിച്ച ആളാണ്. കുറെ സ്ത്രീകളാണ് ചിക്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്താണ് ചിക്കോ പ്രസ്ഥാനം? മരം മുറിക്കാൻ വരുന്ന ആളുകളോട് അത് മുറിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരങ്ങളിൽ കെട്ടിപ്പിടിച്ച സ്ത്രീകൾ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് ചിക്കോ. അതിന് പിൽക്കാലത്ത് വലിയ പ്രചാരം കൊടുക്കുകയും ആ മൂവ്മെന്റ് എല്ലായിടത്തും ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്ത ആളാണ് സുന്ദർലാൽ. അപ്പോ മരങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്രയേറെ പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് എന്നതിന്റെ സന്ദേശമാണ് സുന്ദർലാൽ ബഹുഗുണ നമുക്ക് തന്നത്. ആ സന്ദേശം തന്നെയാണ് പഴയ കാലത്തെ നമ്മുടെ കവികളെല്ലാം, ഇപ്പോ OLV-യെയും സുഗതകുമാരി ടീച്ചറെയും ഒക്കെ നമ്മൾ അത്തരത്തിലാണ് ഓർക്കുന്നത്. നമുക്ക് ഈ പ്രകൃതിയുമായുള്ള ബന്ധം പരിചയപ്പെടുത്തി തന്ന, അത് വളരെ ദൃഢമാക്കി വെക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു തന്ന ആളുകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മകനെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ കേരളത്തിലെ പുഴകൾക്ക് സംഭവിച്ചത്. അതിനു മുന്നേ തിരിച്ചറിഞ്ഞില്ല എന്നല്ല, പക്ഷെ അപ്പോ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളുടെ മനസ്സിൽ തട്ടും. ഞാൻ കുട്ടിക്കാലത്ത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിപ്പുഴയിലും അതിനുശേഷം ഒരു 10 വയസ്സ് മുതൽ മലപ്പുറം ജില്ലയിലെ ഒരുപുഴയിലും കുളിച്ച് വളർന്ന ആളാണ്. ഞാൻ എമ്മയ്ക്ക് പഠിക്കുന്ന പോകുന്നത് വരെ പുഴയിൽ കുളിച്ച ആളാണ്. രാവിലെ ഓടിച്ചെന്ന് പുഴയിലാണ് കുളിച്ചിട്ട്. പക്ഷേ എൻ്റെ മകൻ ജനിച്ചപ്പോഴേക്കും ഞാൻ ചാലക്കുടി പുഴയുടെ തീരത്തെത്തി തൊഴിൽ സംബന്ധമായി. ആ പുഴയിൽ അവനെ കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ വീടിന്റെ പുറകിൽ, തൊട്ട് പുറകിൽ പുഴയാണ്. നിങ്ങൾ 2018 പ്രളയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച കുഞ്ഞുങ്ങൾ അധ്യാപകരും ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാരകമായി തകർന്നു പോയ ഒരാളാണ്. ഈ ചാലക്കുടി പുഴയോടുള്ള എല്ലാ പുഴകളോടുമുള്ള പ്രണയം കൊണ്ട് പെൻഷനാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കാൻ വന്നതാണ്. 2018 പ്രളയം എന്റെ വീടിന്റെ ഉള്ളിലേക്ക് അതിഭയങ്കരമായി കടല് പോലെ കയറി വന്നു. പുഴ പോലെയല്ല, കടല് നിരയിടിച്ച് കയറുന്നത് പോലെ കയറി വന്നു. ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ ചാലക്കുടി പുഴ ഇപ്പോഴും ഞാൻ ആ പുഴയിൽ കുളിച്ചിട്ടില്ല. എത്രയോ വർഷമായി ഈ പുഴയുടെ തീരത്ത് താമസിക്കുകയാണ്. എന്റെ മകൻ ഈ പുഴയിൽ കുളിച്ചിട്ടില്ല. അപ്പോ ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നത്, പ്രകൃതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പുഴകളെ ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പുഴ കുട്ടികൾക്ക്, അപ്പൊ ഞാൻ ഇവിടെ വന്ന്
പുഴയുടെ കുറച്ച് അകലെയായിരുന്നു. പിന്നീട് ഞാൻ ഈ പുഴയുടെ തൊട്ട് തീരത്തേക്ക് വരുമ്പോ എന്നോട് ഒരുപാട് ആളുകൾ, ഇവിടെയുള്ള ഒരു 50 വയസ്സിന് മേലെയുള്ള ആളുകൾ എല്ലാം പറഞ്ഞിരുന്നു, അവരുടെ കുട്ടിക്കാലത്ത് ഈ പുഴ നടന്നു കയറിയാണ് അവർ അങ്ങേക്കരയ്ക്ക് പോയിരുന്നത്. ആകെ വഞ്ചി വേണ്ടി വന്നിരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമാണ്. പക്ഷെ ഇപ്പോ എല്ലാ കാലവും 365 ദിവസവും ഈ പുഴയിലെ വെള്ളം 5-6 കാട്ടിയാണ്. ആര് കുളിക്കാൻ ഇറങ്ങിയാലും നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചാലേ അറിയാൻ കഴിക്കാൻ പറ്റും. അത്ര വലിയ ഗതികേടിലേക്ക് നമ്മുടെ ആളുകൾ, നിങ്ങളല്ല കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുതിർന്ന ആളുകൾ, നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, മത മേലധ്യക്ഷന്മാർ അശ്രദ്ധ കൊണ്ട്, അവസരവാദം കൊണ്ട്, പണത്തിനോടുള്ള ആർത്തി കൊണ്ട് മണല് വാരി 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 അങ്ങേ അറ്റം അഗാധമായ ഘട്ടത്തിൽ കൊണ്ടുപോയി എത്തിയിരിക്കുകയാണ് ഈ ചാലക്കുടി പുഴയിൽ. അപ്പോ അങ്ങനെ ഒരുപാട് പുഴകൾ ഈ പരിസ്ഥിതി നാശത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഇത്. ഇനി ഈ ചാലക്കുടി പുഴയിലെ അഗാധത കൊണ്ട് മാത്രമല്ല അവിടെ കുളിക്കാൻ പറ്റാത്തത്, അതിന്റെ തീരപ്രദേശത്ത് ഒരുപാട് ഫാക്ടറികളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും MGI എൽഡിറ്റ ജലാറ്റിൻ കമ്പനി വലിയ തോതിൽ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി വിടുകയാണ്. ആസിഡ് ഉൾപ്പെടെ ഈ അത് മൃഗങ്ങളുടെ എല്ലുകൊണ്ട് ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്ന, ജലാറ്റിൻ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ നമുക്കൊരു സാധനം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സാധനം ഉണ്ടാക്കാൻ ആകുമ്പോൾ വരുന്ന മാലിന്യങ്ങളെ മുഴുവൻ വേറെ കുറെ ആളുകൾ സഹിക്കണം എന്ന് വിചാരിക്കുന്നതിന്റെ ന്യായം എന്താണ്? അങ്ങനെ ആ കമ്പനി ചാലക്കുടി പുഴയിലേക്ക് വലിയ തോതിൽ മാലിന്യം തള്ളുന്നു. ചില ദിവസങ്ങളിൽ രാത്രി കാലത്തൊക്കെ വലിയ വലിയ കുഴലിട്ടിട്ടുണ്ട്, ആ കുഴൽ കൂടി ഒന്നിച്ച് തള്ളിയിട്ട് പുഴയിലെ മീനുകൾ മുഴുവൻ അങ്ങോട്ട് ചത്തുപോകും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്ത് ക്രൂരതയും കാണിക്കാം എന്നുള്ള ഒരു മനസ്സ് മുതിർന്ന ആളുകൾക്ക് ഉണ്ടായിപ്പോയി. അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ട കുട്ടികൾ. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനെ പറ്റി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആലോചിക്കാനേ പറ്റില്ല. എന്റെ വീട്ടിൽ ഞാൻ MAക്ക് പഠിക്കാൻ പോയ കാലത്ത് പോലും ഫോൺ ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ പോസ്റ്റ് ഓഫീസിലൊക്കെ വന്നിരുന്നിട്ടാണ് എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചിരുന്നത്. ഞാൻ MAക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടാണ് അവിടെ കറണ്ട് വരുന്നത് തന്നെ. ആലോചിക്കണം. അപ്പോ ഒരു കാലത്തും അവിടെ ഞാൻ അവിടുന്ന് പോരുന്നത് വരെ, അതായത് എനിക്ക് 10-24 വയസ്സാകുന്നത് വരെ അതിലൂടെ ഒരു ബസ് ഓടിയിരുന്നില്ല. എന്റെ വീട്ടിലൊരു വാഹനം ഉണ്ടായിരുന്നില്ല, ഒരു ജീപ്പാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ടെക്നോളജിയുടെ സൗകര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഞാൻ, നിങ്ങൾക്കൊക്കെ അതിന്റെ ആനുകൂല്യം. പക്ഷെ ഒരു ഭാഗത്ത് കൂടി ഇത്തരം ആനുകൂല്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ മറുഭാഗത്ത് പ്രകൃതിയുടേതായ നന്മകൾ നശിപ്പിച്ചു കളയാതെ വെക്കാം. അങ്ങനെ അല്ലെങ്കിലാണ് ഇത്തരം വലിയ വലിയ വൈറസുകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് പ്രകൃതിയിൽ നമ്മുടെ കടന്നു കയറ്റം വലിയ തോതിൽ ആയതുകൊണ്ട് കൂടിയാണ് ഇത്തരം വൈറസുകൾ നാട്ടിൽ വരുന്നത് എന്നും അത് അതിഭീകരമായി പടരുന്നത് എന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഭൂമിയുടെ ഉപയോഗം, നമ്മൾ ഇടപെടുമ്പോ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും മരിച്ചു പോകേണ്ടവരാണ്. അപ്പോ മുതിർന്ന ആളുകളോട് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് അതാണ്. നമുക്കും നമ്മുടെ തലമുറയ്ക്കും അതിനു ശേഷമുള്ള ആളുകൾക്കും ജീവിക്കാൻ പാകത്തിനുള്ള ഇടപെടലുകൾ മാത്രമേ ഈ ഭൂമിയിൽ നടത്താവൂ എന്ന്. അതല്ലാത്ത ഇടപെടലുകൾ നിങ്ങൾക്ക് ദോഷമുണ്ടാവും. ഇപ്പൊ ഈ കാലം കുഞ്ഞുങ്ങളെ കേൾക്കുന്ന കാലമാണ്. സത്യത്തിൽ ഇപ്പൊ ഞാനല്ല ഇങ്ങനെ വലിയ നിർമ്മാണം പറയേണ്ടത് നിങ്ങൾ എന്നോടാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പൊ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് ഗ്രെറ്റ തൻബർഗ് എന്ന ഒരു പെൺകുട്ടിയെയാണ്. നിങ്ങൾക്ക് അവരെ അറിയാലോ. അപ്പൊ ഈ കാലം ഗ്രെറ്റമാരെ യൗവനങ്ങളെ കേൾക്കുന്ന കാലമാണ്. ഗ്രെറ്റ ലോകത്തോട്, ലോകത്തിലെ ഭരണാധികാരികളോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുതിർന്നവർ ഭരണാധികാരികൾ ഞങ്ങളുടെ ഭാവി തൊലച്ചു കളഞ്ഞു എന്നാണ്. എന്റെ മനസ്സിനെ അത് എപ്പോഴും അസ്വസ്ഥപ്പെടുത്താറ്. ഞാൻ അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം എന്റെ ഭാഗത്തു നിന്ന് ഒരു പരിസ്ഥിതി ദൂഷണം ഉണ്ടാകരുത്,
നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു മരം മുറിക്കരുത്, നിവൃത്തി ഉണ്ടെങ്കിൽ കല്ല് ഉപയോഗിക്കരുത്, ക്വാറി ഉപയോഗിക്കരുത് എന്നൊക്കെ വിചാരിക്കുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. നമുക്കൊരു വീട് വെക്കണമെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഉപയോഗിച്ചേ മതിയാവും. എനിക്ക് ഒരു പഴയ വീട് വാങ്ങാൻ പറ്റിയത് കൊണ്ട് ഞാൻ അത് മതി എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള താളുകൾക്ക് വീട് വെച്ചേ മതിയാവും. വീടൊന്നും ആരും വെക്കരുതെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആർഭാടങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിൽ സമ്പത്ത് കുന്നുകൂടുന്നതിനെ പറ്റി നിങ്ങൾ നമ്മളുടെ നാട്ടിൽ സമ്പന്നമല്ല, ലോകത്തെ സമ്പന്നന്മാർ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് അഭിമാനമായിട്ടല്ല വിചാരിക്കുന്നത്. ഏറ്റവും സങ്കടത്തോടുകൂടി, ഏറ്റവും അപമാനത്തോടുകൂടി വേണം അതിനെ കാണാൻ. എന്തുകൊണ്ടാണ് ഏറ്റവും ദരിദ്രരുള്ള രാജ്യവും നമ്മുടേതാണ്? വീടില്ലാത്ത ആളുകൾ ഉള്ളപ്പോ എന്താണ് 17 നില വീടുള്ള ആളും ആ വീടിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങാവുന്ന വെളിപ്പാടുള്ള ആളും നമുക്ക് എല്ലാവരോടും കാരുണ്യത്തോടു കൂടി എല്ലാവരോടും കൂടി സ്നേഹത്തോടു കൂടി ഇടപെടുക എന്നുള്ളതാണ് ഗാന്ധിയുടെ സന്ദേശം. അവസാനത്തെ ആളിനെ ഓർക്കണം. അപ്പൊ ഞാൻ നിങ്ങൾ ഈ കേൾക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നാളെ അധികാരികളാകേണ്ടതാണ്, നാളെ അധ്യാപകരാകേണ്ടതാണ്, നാളെ അച്ഛനമ്മമാരാകേണ്ടതാണ്, നാളെ ഈ നാടിന്റെ ഭാഗധേയം നിർണയിക്കേണ്ട ആളുകളാണ്. ഞാൻ അതുകൊണ്ട് നിർത്താം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ചൂട് കൂടുതൽ കാരണം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വരിക, ഈ പ്രളയം കാരണം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാതാവുക, അങ്ങനെയൊന്നല്ല വേണ്ടത്. അപ്പൊ നമ്മുടെ എന്താണ് കടൽ തീരത്ത് സംഭവിക്കുന്നത്? കടലാക്രമണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നമ്മളെ ചിതപെടും. അവർ പറയുന്ന കടൽ അങ്ങനെ ആരെ ആക്രമിക്കൊന്നുമില്ല. എന്താണ് നമ്മൾ അവിടെ അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഈ വിഴിഞ്ഞോക്കൽ എന്തിനാണ് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കടലിന് ക്ഷോഭമുണ്ടാകും? ഒരു ഭാഗത്ത് കെട്ടിവെച്ച് കഴിയുമ്പോ കടലെന്ന് പറഞ്ഞാൽ എന്താ, പുഴ എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ മലകളിൽ ഉത്ഭവിക്കുന്നു, താഴോട്ട് താഴോട്ട് ഒഴുകി സമതലത്തിലൂടെ ഒഴുകി കടലിൽ ചേരേണ്ടതാണ് അല്ലെ? അതാണ് അതിന്റെ അതിന്റെ ജന്മോദ്ദേശം. അതാണ് കടലുവരെ ഒഴുകാൻ പറ്റേണ്ടത്. അപ്പോ അതുപോലെ തന്നെ ഈ കടൽ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു തടാകം പോലെ ഇങ്ങനെ കിടക്കല്ല, എല്ലാ നേരവും ടിക്കുകയാണ് കടൽ. കടൽ പോലെ കരയടിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ അസ്വസ്ഥതകളെ പറ്റിയൊക്കെ പറയാറ്. അപ്പോ ഈ തിര അടിച്ചേ മതിയാവും, അതാണ് അതിന്റെ സജീവത. അങ്ങനെ തിരയടിക്കുമ്പോ ഈ മൺസൂൺ ആയി കഴിഞ്ഞാൽ ആ തിരയുടെ വേഗം കൂടും, ഉയരം കൂടും. അതിനനുസരിച്ച് എന്താണ് വേണ്ടത്? അതിന് കയറി നിൽക്കാനുള്ള തീരമാണ് വേണ്ടത്. അല്ലാതെ തീരത്ത് കൊണ്ടുപോയി കണ്ടിട്ട് കെട്ടിടം ഉണ്ടാക്കി വിഴിഞ്ഞം ബോട്ട് ഉണ്ടാക്കി ഹാർബർ ഉണ്ടാക്കിയിരിക്കല്ല. അങ്ങനെ ചെയ്തു കഴിയുമ്പോ കടൽ അവിടെ അടിച്ച് കയറാനായിട്ട് വരുമ്പോ അത് നേരെ അതിന്റെ വടക്കു ഭാഗത്തേക്ക് മാറിയിട്ട് ഈ കല്ലില്ലാത്ത സ്ഥലത്ത്, പുലിമുട്ടില്ലാത്ത സ്ഥലത്ത്, കെട്ടിടങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് അടിച്ചു കയറും. അപ്പൊ പാവപ്പെട്ട മനുഷ്യരുടെ കൊച്ചു കൊച്ചു വീടുകളും കൊണ്ട് കടലിന് പോയി മതിയാവും. കടലിന് വലിയ സങ്കടം ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ അശാസ്ത്രീയമായ ഇടപെടലാണ്, കാരുണ്യമില്ലാത്ത ഇടപെടലാണ്, ആർത്തിയുള്ള ഇടപെടലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഭംഗിയായി പറഞ്ഞു തന്ന ആളാണ് മേഘപക്കർ. പാവപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ, ആദിവാസികളോടൊപ്പം നിൽക്കാൻ അവര് അവരുടെ ഉദ്യോഗം ഉപേക്ഷിച്ച്, ബോംബെയിലെ ജീവിതം ഉപേക്ഷിച്ച് ഈ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെയുള്ള ആദിവാസികളോടൊപ്പം ചേരുകയാണ് ചെയ്തത്. അവരുടെ വീടാണ്, അവരുടെ ഭൂമിയാണ് നർമ്മദാ സമരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നർമ്മദ വലിയ അണക്കെട്ടാണ്, വലിയ നദിയാണ്, നർമ്മദ മാ എന്നാണ്, നർമ്മദ മയ്യ എന്നാണ് അവിടെ ആളുകൾ പറയാറ്, അമ്മ എന്നാണ് നദിയെ പറയുന്നത്. അപ്പോ അത്ര ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ആ നദിയിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തടയണകളും വെള്ളം തിരിച്ചുവിടലും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് കുറെ ആളുകൾ കഷ്ടപ്പെടണം എന്ന് വിചാരിക്കരുത്. ഞാൻ നിർത്തുകയാണ്. ഗാന്ധി പറഞ്ഞത് ഈ ലോകത്തുള്ള ഇന്ന് ഗാന്ധിയെ ഓർക്കേണ്ട ദിവസം 5 ജൂൺ ഗാന്ധി നമ്മളോട് സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറഞ്ഞു. ക്രാന്തി എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്നാണ്, റെവല്യൂഷൻ എന്നാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ അക്രമം എന്ന അർത്ഥമേ ഇല്ല കേട്ടോ, മാറ്റം എന്നാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മാറ്റം ഉണ്ടാകണം. എങ്ങനെ? ഭൂമി ഇല്ലാത്തവന് ഭൂമി കിട്ടണം. നമ്മള് 100 ഏക്കർ ഭൂമി കൈവശം വെക്കലല്ല, ഈ 100 ആളും ഭൂമി ഇല്ലാത്ത ആളും മരിച്ചു പോകാനുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ അനാവശ്യമായ മുതല് സ്വരുക്കൂട്ടുന്നവർ ഇല്ലാത്തവന് കൊടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകണം. അത്തരത്തിൽ സമ്പൂർണമായ പരിവർത്തനം നാടിന് ആളുകളുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു നിർദ്ദേശം വെച്ച ദിവസമാണ് ഗാന്ധി സമ്മ
സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. അപ്പൊ ആ ദിവസത്തെ ഇപ്പൊ ഇന്ന് ദേശീയ കർഷക ഡൽഹിയിലൊക്കെ കർഷകർ സമരം ചെയ്യാൻ നിങ്ങളുടെ ഒരുപാട് കാരണവന്മാര് കർഷകരായിരിക്കും. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾ NIPM ചർച്ച ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ. അപ്പോ മേധ അതാണ് ചെയ്തത്, എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം വേണം. അവർ പറഞ്ഞത് വികസനം വേണം, വിനാശം വേണ്ട എന്നാണ്. അപ്പോ ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഇന്ന് എത്തേണ്ടതുണ്ട്. എല്ലാത്തരം മനുഷ്യരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള